സ്ട്രീറ്റ് ഫുഡായ പാനിപൂരി ഇഷ്ടമാണോ? ഗൈസ്, ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. ദിസ് ഈസ് ഫ്രം റംഷാസ് വേൾഡ്. ഫസ്റ്റ്, ഒരു ക്ലീൻ ബൗളിലോട്ട് ഒരു കപ്പ് റവ, രണ്ട് ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയ ശേഷം ചെറിയ ചെറിയ സർക്കിളായി കട്ട് ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ സർക്കിളാക്കിയ ശേഷം നമുക്ക് ഓരോന്നും ഓയിലിട്ട് വറുത്ത് കോരാം. ഇനി പാനിപൂരിയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ ശേഷം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളക്കടല പുഴുങ്ങിയത് ചേർക്കുന്നു. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം, കാൽ കപ്പ് സവാള, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ചാറ്റ് മസാല, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പാനി തയ്യാറാക്കാം. രണ്ട് ടൈപ്പ് പാനിയാണ് തയ്യാറാക്കുന്നത്. ഫസ്റ്റ്, ഗ്രീൻ പാനി തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് മല്ലിയില എടുക്കണം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ പുളി പിഴിഞ്ഞതും ചേർക്കാം. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചാറ്റ് മസാലയും കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും അര കപ്പ് വെള്ളവും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ പാനി തയ്യാറായി. ഇനി രണ്ടാമത്തെ പാനി തയ്യാറാക്കാം. കാൽ കപ്പ് പുളി പിഴിഞ്ഞത്, കാൽ കപ്പ് ശർക്കര പാനി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, അര കപ്പ് വെള്ളം, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാനി തയ്യാറായി. ഇപ്പോൾ ഫില്ലിങ്സും രണ്ട് ടൈപ്പ് പാനിയും തയ്യാറായിട്ടുണ്ട്. മീട്ടാ പാനി, ഗട്ട പാനി എന്നാണിത് വിളിക്കുന്നത്. ഇതിലേക്ക് ബൂണ്ടി ചേർക്കാം. ബൂണ്ടി എന്ന് പറയുന്നത് കടലമാവിൽ ഒരല്പം വെള്ളം ചേർത്ത ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്. ഓരോ പൂരിയുടെയും മുകൾ ഭാഗം പൊട്ടിച്ച് അതിൽ ഫില്ലിങ്സ് നിറയ്ക്കാം. എന്നിട്ട് നമുക്കിഷ്ടമുള്ള പാനിയിൽ മുക്കി കഴിക്കാവുന്നതാണ്. വളരെ ഡെലിഷ്യസായ ഒരു റെസിപ്പിയാണിത്. ഇത് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.